വർക്കലയിൽ ശിവഗിരി തീർത്ഥാടനത്തിനെത്തിയ ദമ്പതികൾക്ക് ക്രൂരമർദ്ദനം. ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികളെ ക്രൂരമായി മർദ്ദിച്ച കാർ യാത്രികനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതായി പരാതി. വർക്കല കിളിത്തട്ടുമുക്ക് സ്വദേശി സിന്ധു ജയചന്ദ്രൻ ദമ്പതികൾക്കാണ് മർദ്ദനമേറ്റത്. ഇക്കഴിഞ്ഞ December 31 വൈകുന്നേരം 6 വർക്കല റെയിൽവേ ഗേറ്റിന് സമീപത്ത് വച്ചായിരുന്നു ദമ്പതികൾക്ക് മർദ്ദനമേറ്റത്. കാറിന് മുന്നിൽ കൂടി സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികൾ സ്കൂട്ടർ പെട്ടെന്ന് വശത്തേക്ക് മാറ്റിയതിൽ പ്രകോപിതനായാണ് കാർ യാത്രികൻ ദമ്പതികളെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ സിന്ധുവിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നമ്മള് ശിവഗിരി പോവാനായിട്ട് ഞാൻ ചേട്ടനോട് വന്നിട്ട് പറയും, പോലീസ് സ്റ്റേഷന്റെ ബാക്കിലോട്ട് വളച്ച് കെട്ടിയപ്പോഴത്തേക്ക് അവൻ കാറിൽ കയറുന്നു വന്നു. ബാക്കിൽ നമ്മൾ കാറ് കണ്ടില്ല, വളച്ചപ്പോഴത്തേക്കാണ് അവന്റെ കാറ് ബാക്കി വരുന്ന കണ്ടത്. വന്നപ്പോഴത്തേക്ക് അവൻ അവിടെ നിർത്തിയിട്ട് ചേട്ടനടുത്ത് വെച്ച് നിന്റെ റോഡ് എന്തിനും നിന്റെ തന്തയുടെ വകയാണോ, നീ എന്തിനും ഇവിടെ വളച്ച് കയറ്റിയത് എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിച്ച് ചേട്ടൻ പറഞ്ഞു നീ നിന്റെ ജോലി നോക്കി പോടാ എന്ന് പറഞ്ഞ് ചേട്ടൻ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും നടന്ന് ആ ശിവഗിരി ആ പാളത്തിന്റെ അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് ചേട്ടൻ അവ ഓടി വന്ന് കഴുത്തിനെല്ലാം കൂടി കുത്തി പിടിച്ചിട്ട് തള്ളിയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഓടി ചെന്ന് ചെന്ന് ഞാൻ ചേട്ടനെ പിടിച്ച് മാറ്റിയപ്പോഴത്തേക്ക് അവ എന്നെ ചവിട്ടി കൈകൊണ്ട് പിടിച്ച് തറയിലിട്ട് എന്റെ മുഖത്തിരുന്ന ഗ്ലാസ് വലിച്ചെടുത്ത് കളഞ്ഞിട്ട് മുഖത്ത് കണ്ണിലിടിച്ചു തന്നു. സംഭവം ഉടൻ തന്നെ വർക്കല പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയെങ്കിലും ഇനിയും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ഈ ദമ്പതികൾ. മൈതാനം ജംഗ്ഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷന്റെ ബാക്കിൽ ഒരു രണ്ട് സ്കൂട്ടർ വയ്ക്കാനുള്ള ഗ്യാപ്പ് കണ്ടുകൊണ്ടാണ് ഞാൻ അത് അവിടെ വളച്ചത്. അവിടെ നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു. അവിടെ തൊട്ട് ബാക്കിൽ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിലുള്ള മനുഷ്യൻ എന്നെ ചീത്ത വിളിച്ച് അപ്പോൾ ഞാൻ എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. അവൻ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് എന്നെ അടിക്കുകയാണ് ചെയ്തത്. എന്നെ അടിച്ച സമയത്ത് ഭാര്യയ്ക്കും കിട്ടി, ഭാര്യയുടെ കണ്ണിലൊക്കെ ഇടിച്ച് കണ്ണാടിയൊക്കെ പൊട്ടി. ഞാൻ അങ്ങനെ ആ അടിയുടെ ഇതിൽ ഒരിക്കൽ ഒന്നില്ല, ഒരു ലെവലും ഇല്ലായിരുന്നു ആ അടിയുടെ ഇതിൽ. എന്നിട്ട് ഓടി ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് കയറിയത്. പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ ബുക്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ താലൂക്ക് ആശുപത്രി കൊണ്ടുചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ എന്നും ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് കൊല്ലം മെഡിക്കൽ സിറ്റി കൊണ്ടുപോയി. മെഡിക്കൽ സിറ്റി കൊണ്ടുപോയി അന്ന് ആ 31 രാത്രി 7 സംഭവം. അന്ന് വലിയ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ അവിടെ കൊല്ലത്തോട്ട് പോയത്. പിന്നെ മുള്ളിലൊക്കെ അടഞ്ഞിടക്കുകയായിരുന്നു ആ സമയത്ത്. ഞാൻ എന്നിട്ട് അവിടുന്ന് ചികിത്സയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇപ്പം ദേവി ക്ലിനിക്കിൽ, ദേവി ഒപ്റ്റിക്കൽ, അവിടെ ഇപ്പം 5 കൊണ്ട് ഞാൻ ചികിത്സയിലാണ്. ഞാനല്ല, എൻ്റെ പൈപ്പ് ചികിത്സയിലാണ്. ഇതുവരെയും പിടിച്ചിട്ടില്ല. 31 നടന്ന സംഭവം ഇതുവരെയും ഒരു പ്രതിയെ ഒന്ന് പിടിക്കാനോ എടുക്കാനോ ഒന്നും നടന്നിട്ടില്ല. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi Cuisine Restaurant, Conference Hall, Mini Conference Hall, Lecture Rooms, Car Parking, Rooftop Restaurant and Function Area, AC Restaurant, Executive Rooms, Banquet Hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.